2008 ഏപ്രിൽ 14 ഉത്തർപ്രദേശിലെ അംറോഹ ജില്ലയിലെ ഭവൻകേരി എന്ന ഗ്രാമം ഒരു നിലവിളി കേട്ടാണ് ആ രാത്രി ഉണർന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് തികച്ചും വിശ്വസിക്കാനാകാത്ത കാഴ്ച. വീടിനകത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന 7 പേർ, കുടുംബാംഗങ്ങൾക്കരികെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഷബ്നം അലി എന്ന സ്ത്രീ, ഷബ്നത്തിന്റെ പിതാവ് ഷൗക്കത്ത് അലി, അമ്മ ഹാഷ്മി, മൂത്ത സഹോദരൻ അനീസ്, ഇളയ സഹോദരൻ യാഷിദ്, അനീസിന്റെ ഭാര്യ അഞ്ജും, 10 മാസം പ്രായമുള്ള അർഷ്, ബന്ധുവായ റാബിയ എന്നിവർ ദാരുണമായി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ച യാതൊരാൾക്കും അവിശ്വസനീയം തന്നെയാണ്. വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ കൊള്ളക്കാർ വീട്ടിലുള്ളവരെ കഴുത്തറുത്ത് കൊന്നു എന്നാണ് ഷബ്നം പോലീസ് ഓഫീസറോട് മറുപടി പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ കോടാലി കൊണ്ട് കഴുത്തിൽ മുറിവേറ്റതല്ലാതെ മറ്റു മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന് മനസ്സിലായി. വീടിനുള്ളിൽ നിന്ന് ബയോപോസ് എന്ന മയക്കുമരുന്ന് ഗുളികയുടെ കാല് സ്ട്രിപ്പുകൾ കണ്ടെത്തിയതും പോലീസിന്റെ സംശയം ഇരട്ടിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ കോടാലി കൊണ്ട് വെട്ടേറ്റു മരിച്ചവരുടെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അംശം കണ്ടെത്തിയതും കേസിലേക്കുള്ള വഴിത്തിരിവായി. ഷബ്നത്തിന്റെ മൊബൈൽ കോൾ ഹിസ്റ്ററി അടക്കം പരിശോധിച്ച പോലീസ് ആ നാട്ടിലെ സലീം എന്ന ചെറുപ്പക്കാരനുമായുള്ള ഷബ്നത്തിന്റെ പ്രണയബന്ധം തിരിച്ചറിഞ്ഞു. ഉയർന്ന സമുദായത്തിൽപ്പെട്ട ഷബ്നവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ട സലീമും പ്രണയത്തിലായിരുന്നു. ഷബ്നമാകട്ടെ ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചർ, സലീം 6ാം ക്ലാസ്സിൽ തോറ്റ് പഠനം നിർത്തിയ കൂലിപ്പണിക്കാരനും, ഇവരുടെ വിവാഹത്തെ എതിർത്ത വീട്ടുകാർ പരസ്പരം കാണരുതെന്ന് കൂടി വിലക്കിയെങ്കിലും 7 ആഴ്ച ഗർഭിണിയായ ഷബ്നം ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീതിയിൽ മറ്റു വഴികളില്ലാതെ വീട്ടുകാരെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുടുംബത്തിലെ എല്ലാവരും മരിച്ചാൽ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാകുമെന്നും തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ തടസ്സങ്ങളില്ല എന്ന ചിന്തയുമായിരുന്നു ഷബ്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പാലിൽ മയക്കുമരുന്ന് ചേർത്ത് ഷബ്നം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൽകി. തുടർന്ന് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഷബ്നം സലീമിനെ വിളിച്ചു വരുത്തി. കോടാലിയുമായി എത്തിയ സലീം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൃത്യനിർവഹണത്തിന് ശേഷം സലീം മടങ്ങിയപ്പോൾ ഷബ്നം ബാൽക്കണിയിൽ നിന്ന് നാട്ടുകാരെ വിളിച്ചു. കൊലപാതക ദിവസം ഷബ്നം സലീമിനോട് 40-ലധികം തവണ ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് പോലീസ് കണ്ടെത്തി. കൂടുതൽ ചോദ്യം ചെയ്ത വഴി കൊലപാതക വിവരം പുറത്തുവന്നു. ഇരുവരുടെയും ചോരക്കറ പുരണ്ട വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. തുടർന്ന് രാംപൂർ ജയിലിലായ ഷബ്നം 2008 ഡിസംബറിൽ ജയിലിൽ വെച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ജയിൽ നിയമങ്ങൾ അനുസരിച്ച് 6 വയസ്സിന് ശേഷം കുട്ടിയെ കൂടെ നിർത്താൻ കഴിയാത്തതിനാൽ ഷബ്നം കോളേജിൽ തന്റെ ജൂനിയറായി പഠിച്ച മാധ്യമ പ്രവർത്തകൻ ഉസ്മാനെ തന്റെ കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചു. കോളേജിൽ പഠനത്തിലും സാമ്പത്തിക സ്ഥിതിയിലും പിന്നോക്കം നിന്നിരുന്ന ഉസ്മാനെ ഷബ്നമായിരുന്നു സഹായിച്ചിരുന്നത്. പലപ്പോഴും ഉസ്മാന്റെ കോളേജ് ഫീസ് വരെ അടച്ചതും ഷബ്നമായിരുന്നു. കോളേജിലെ മറ്റുള്ളവർക്കും ഷബ്നം ഒരു സഹായിയായിരുന്നു. മകനെ ഒരിക്കലും എൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകരുത്, അവൻ്റെ പേര് മാറ്റണം എന്നാണ് കുഞ്ഞിനെ കൈമാറിയപ്പോൾ ഷബ്നം ഉസ്മാനോട് പറഞ്ഞത്. ഷബ്നത്തിൻ്റെ മകനെന്ന് 12 വയസ്സ് പ്രായം, അമ്മ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെന്നറിയാമെങ്കിലും തൂക്കുകയർ കാത്ത് ജയിലിൽ കിടക്കുന്ന അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ മകൻ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയിരുന്നു. സ്വതന്ത്രാനന്തരം ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഷബ്നം. ഷബ്നത്തെ കഴുമരത്തിലേറ്റേണ്ട അവസാനഘട്ട നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മധുര ജയിലിലെ അധികൃതർ.